Hi dear friends, welcome back to Easy Commerce Concepts by Aziza Fibinsha. So, നിങ്ങളുടെ പ്ലസ് ടു അക്കൗണ്ടൻസി ആനുവൽ എക്സാമിനേഷൻ നല്ല തകർത്തെഴുതാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഓട്ടപ്പാച്ചിലാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർത്താതെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, നല്ല രീതിയിൽ തന്നെ പഠിക്കുക, നല്ല മാർക്കിനെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. സോ ഇന്ന് ഞാൻ ഇപ്പോൾ ഈ ഫസ്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗുഡ്വില്ലിനെ കുറിച്ചിട്ടാണ്, അതായത് ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻസ് ആണ്. തിയറിയൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് തിയറി മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ ഗുഡ്വിൽ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാണ്? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അങ്ങനെ മൂന്ന് മെത്തേഡാണ് നമുക്ക് ഗുഡ്വിൽ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് the goodwill is valued at the agreed number of years purchase of the average profit of the past few years. നമുക്ക് ക്വസ്റ്റ്യനില് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള കുറച്ച് വർഷങ്ങളിലെ പ്രോഫിറ്റ് തരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ പ്രോഫിറ്റുകളെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടുക. എന്നിട്ട് എത്ര വർഷത്തെ പ്രോഫിറ്റ് ആണ്, അപ്പൊ അഞ്ച് വർഷത്തെ പ്രോഫിറ്റ് ആണ് തന്നെങ്കിൽ അതെല്ലാം കൂടി കൂട്ടിട്ട് അഞ്ച് കൂട്ടി ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ആവറേജ് പ്രോഫിറ്റ്. ഈ ആവറേജ് പ്രോഫിറ്റിന് ക്വസ്റ്റ്യനില് നമ്പർ ഓഫ് ഇയേഴ്സ് പെർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഫിഗർ തരും. നമ്പർ ഓഫ് ഇയേഴ്സ് പെർച്ചേസ്ഡ്, ഇയേഴ്സ് പെർച്ചേസ്ഡ് ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് തന്നതല്ല, നമ്പർ ഓഫ് ഇയേഴ്സ് പെർച്ചേസ്ഡ്. അതിപ്പോ രണ്ട് വർഷമാവാം, മൂന്ന് വർഷമാവാം, എത്രയാണെങ്കിലും ആ നമ്പർ കൊണ്ട് ഈ ആവറേജ് പ്രോഫിറ്റിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഗുഡ്വില്ലായി. എന്തൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആ നോക്കിക്കേ. അതായത് നമുക്ക് കുറച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് അത് പഠിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമ്മുടെ പ്രോബ്ലം എങ്ങനെയാണ്? ദ പ്രോഫിറ്റ് ഫോർ ദ ഫൈവ് ഇയേഴ്സ് ഓഫ് എ ഫേം ആസ് ഫോളോസ്: 2013, 14, 15, 16 and 17. അതായത് 2013 മുതൽ 17 വരെ, അപ്പൊ എത്ര വർഷമായി? 13, 14, 15, 16, 17. അഞ്ച് വർഷത്തെ പ്രോഫിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയാണ് കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഫോർ ദ ഫേം ഓൺ ദ ബേസിസ് ഓഫ് 4 years പെർച്ചേസ് ഓഫ് 5 year ആവറേജ് പ്രോഫിറ്റ്. അഞ്ച് വർഷത്തെ ആവറേജ് പ്രോഫിറ്റിൽ 4 years പെർച്ചേസ്, ആ നമ്പർ കൊണ്ടാണ് അവസാനം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 4 years പെർച്ചേസിൽ അഞ്ച് വർഷത്തെ പ്രോഫിറ്റിന്റെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഗുഡ്വില് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ഗുഡ്വില് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് കാണുന്നതെങ്കിൽ ഈ രീതിയിലാണ് ചെയ്യുക. അപ്പൊ നമുക്ക് തന്നിട്ടില്ല, ആദ്യം നിങ്ങൾ ഗുഡ്വിൽ ഇസ് ഈക്വൽ, എന്താണ് ഗുഡ്വില്ലിന്റെ ഇക്വേഷൻ എന്നുള്ളത് ആദ്യം എഴുതണം. ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ്, ആവറേജ് പ്രോഫിറ്റ് ഇൻ ടു 4 years പെർച്ചേസ്. ക്വസ്റ്റ്യനിൽ 4 years ആയതുകൊണ്ടാണ് കേട്ടോ 4 years എഴുതിയത്, അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആ ഒരു ഇതാണ് നമ്മൾ എഴുതേണ്ടത്. സോ എന്താണ് ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ? ആവറേജ് പ്രോഫിറ്റ് ഇൻ ടു നമ്പർ ഓഫ് ഇയേഴ്സ് പെർച്ചേസ്. ഇവിടെ 4 വർഷം ആയതുകൊണ്ടാണ് ഞാൻ 4 എന്ന് എഴുതാൻ കാരണം. അപ്പൊ നമുക്ക് ആവറേജ് പ്രോഫിറ്റ്, അപ്പൊ ഇനി ഇക്വേഷനിലെ ഭാഗങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം, പിന്നെ ഇക്വേഷനിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അപ്പൊ നമ്മളത് കണ്ടുപിടിക്കണം. ഇനി കണ്ടുപിടിക്കുക, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു പ്രോഫിറ്റുകൾ അന്ന് ആഡ് ചെയ്യുക. എത്രയാണ്? 400,000 പ്ലസ് 398,000 പ്ലസ് 450,000 പ്ലസ് 445,000 പ്ലസ് 500,000. അപ്പൊ 5 വർഷം, 1, 2, 3, 4, 5, 5 വർഷത്തെ ഈ ഇത്രയും പ്രോഫിറ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? അതേ ഡിവൈഡഡ് ബൈ എത്ര വർഷത്തെയാണ് നമുക്ക് തന്നത്? 1, 2, 3, 4, 5. അതിന് 5 കൊണ്ട് അങ്ങ് ഡിവൈഡ്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 21,93,000 കിട്ടും. ഡിവൈഡഡ് ബൈ 5 ചെയ്യാം, അപ്പൊ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4,38,600. ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇതുകൊണ്ട് നമ്മുടെ ഉത്തരം കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കണ്ടുപിടിച്ചത് ആവറേജ് പ്രോഫിറ്റ് മാത്രമാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഗുഡ്വില്ലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഗുഡ്വില്ല് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ആവറേജ് പ്രോഫിറ്റ്. ഇപ്പൊ കണ്ടുപിടിച്ച ആവറേജ് പ്രോഫിറ്റ് 4 years പെർച്ചേസ്. അപ്പൊ 4 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 17,54,400.
This is the final answer. Clear? അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ വിഷയം ആദ്യം അതിന്റെ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്താ ഇക്വേഷൻ? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു എത്ര ഇയേഴ്സ് പെർച്ചേസ് ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് അത്. സോ പിന്നെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് കാണേണ്ടത്? നമുക്ക് ക്വസ്റ്റ്യനില് ഇന്ന ഇന്ന ഇത്ര വർഷങ്ങളിലെ പ്രോഫിറ്റ് നമുക്ക് കുറച്ച് വാല്യൂസ് തരും. അതെല്ലാം കൂടി അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് എത്ര വർഷത്തെയാണോ തന്നത് ആ നമ്പർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാലോ ആവറേജ് കാണാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ എണ്ണം, അതാണ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. കഴിഞ്ഞിട്ടില്ല, ആവറേജ് പ്രോഫിറ്റിനെ എത്ര ഇയേഴ്സ് പെർച്ചേസ് ആണോ ക്വസ്റ്റ്യനിൽ തന്നത്, ഇവിടെ നാലാണ്, അതുകൊണ്ടാണ് ഞാൻ നാല് എഴുതിയത്. എപ്പോഴും നാലാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് എത്ര വേണമെങ്കിലാവാം, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ പഠിക്കുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ഇയേഴ്സ് പെർച്ചേസ് എന്ന് പഠിക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് തരുന്നത് അത് അവസാനം എന്ത് ചെയ്യുക, അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ അവസാനം ഞാൻ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഗുഡ്വിൽ കിട്ടും. പലരും ചെയ്യുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ടെൻഷനോ വെപ്രാളോ എന്തൊക്കെയോ ആണോ എനിക്കറിയില്ല, എക്സാം കഴിഞ്ഞ് ഊ അവസാന ആ ഫോർ കൊണ്ട് അല്ലെങ്കിൽ ആ ഇയേഴ്സ് പെർച്ചേസിനെ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നുപോയി, ഞാൻ ആവറേജ് പ്രോഫിറ്റ് മാത്രമായി പോയി കണ്ടുപിടിച്ചത്, ബാക്കി എത്ര മാർക്ക് കിട്ടും മിസ്സേ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് അവരോട് എല്ലാവരോടും കൂടി പറയുകയാണ്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് അവസാനിച്ചു, അതിൻ്റെ എല്ലാ പോർഷനും ഞാൻ കണ്ടുപിടിച്ചു, ഫൈനൽ ആൻസർ എനിക്ക് കിട്ടി എന്ന ബോധം ആദ്യം വരുത്തിയതിന് ശേഷം മാത്രം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞാൽ വലിയൊരു കുറ്റബോധത്തിന്റെ ഒരു അവസ്ഥ വരാനുണ്ട്. ഭയങ്കര കുറേ പേർക്ക് എക്സാം കഴിയുമ്പോഴുള്ള ഒരു പ്രശ്നമാണിത്. വേഗം ചെയ്ത് അടുത്തതിലേക്ക് പോകാനുള്ള ധൃതിയിൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യില്ല. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കിട്ടിയപ്പോൾ എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞു, ആ ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി എന്നുള്ള ഫീൽ വരും. അങ്ങനെ വിചാരിക്കരുത്. അതല്ല, ഇതും കൂടി അവസാന ഈയൊരു സ്റ്റെപ്പും കൂടി വരുമ്പോഴേ നമ്മുടെ ചോദ്യം അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ. സോ നോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് the equation for goodwill under average profit method, that is average profit into number of years purchased. Clear alle? ഇനി നമുക്ക് രണ്ട് മെത്തേഡും കൂടി പഠിക്കാനുണ്ട്. അത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും പിന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡും ആണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡില് ഈ ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടും ഉണ്ട്, അതേപോലെ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പഠിച്ചൊരു കുട്ടിക്ക് നമുക്ക് ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് കണ്ട് പിടിച്ചിട്ട് ജസ്റ്റ് അങ്ങ് ക്യാപിറ്റലൈസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ആനുവൽ എക്സാമിനേഷൻ. ബൈ.